ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജ്യോതി ഡി കെ രക്ഷിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ പോകുന്ന വഴി ജ്യോതിയുടെ വണ്ടി തടഞ്ഞുകൊണ്ട് കുറുകെ വന്ന് നിൽക്കുകയാണ് വിഘ്നേശ്വർ വിഘ്നേഷ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഓട്ടോയിലിരിക്കുന്ന ജ്യോതിയുടെ അടുത്തേക്ക് വന്നിരുന്നത് പറയുന്നു ഒരു നിമിഷം ജ്യോതിമാ ഒന്ന് പുറത്തേക്ക് വന്നേ ദേഷ്യത്തിൽ ജ്യോതി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോകുന്നു എന്താണോ തനിക്ക് പറയാനുള്ളത് എന്ന് ജ്യോതി ദേഷ്യത്തിൽ ചോദിക്കുന്നു എം ബി വിഘ്നേശ്വർ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അന്ത സീൻ എപ്പോഴുന്നത് സൂപ്പർ അല്ലേ ഇതുപോലൊരു കാഴ്ച ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടേയില്ല ഡി കെ എന്ന വൻമരം ഇളകി പിഴുതു വീഴുന്ന അതിമനോഹരമായ കാഴ്ച പെൺവാണിഭക്കാരൻ ഡി കെ ഇനി അങ്ങനെയായിരിക്കും നാട്ടുകാർ അവനെ കാണുന്നത് നാട്ടുകാർ പത്രക്കാര് ചാനലുകാർ മഞ്ഞ പത്രക്കാര് സോഷ്യൽ മീഡിയയിലെ കുത്തിത്തിരിപ്പുകാർ അവർക്കൊക്കെ ആഘോഷിക്കാൻ പരം എന്ത് വേണം ഡി കെ മരിച്ചു കൊന്നു ഈ ഞാൻ അവൻ്റെ അഭിമാനം പേര് പ്രശസ്തി എല്ലാം ഇതോടെ തീർന്നു എങ്ങനെയുണ്ട് ജ്യോതിമ നിറയെ കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെ പെൺവാണിഭ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അത് കേട്ട് വളരെ ദേഷ്യത്തിൽ ജ്യോതി പറയുന്നു ഉച്ചി നിർത്തടോ അപ്പോ താനാണല്ലേ ഈ ചതി ചെയ്തത് യെസ് ജ്യോതിമ ഞാൻ ഞാനാണ് അത് ചെയ്തത് എല്ലാം എൻ്റെ പ്ലാനിങ്ങാ ആ വന്ന നാട്ടുകാർക്കും പോലീസിനും മാധ്യമങ്ങൾക്കും പിന്നെ ആ പോലീസ് കൊണ്ടുപോയ പെണ്ണുങ്ങൾക്കും എല്ലാം ഞാൻ ഇഷ്ടം പോലെ പണം കൊടുത്തു എന്തിനാന്നറിയോ നിന്റെ ഭർത്താവിനെ മാനം കെടുത്തി അവനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇത് സാമ്പിൾ പൊങ്കലാണ് ജ്യോതിമ്മ യഥാർത്ഥ പൊങ്കല് വരാനിരിക്കുന്നതേ ഉള്ളൂ അതെ അവൻ താങ്ങത്തില്ല അത് കേട്ട് ജ്യോതി പറയുന്നു ഇതൊക്കെ തൻ്റെ സ്വപ്നം മാത്രമാണോ ഇതുകൊണ്ടൊന്നും എൻ്റെ ഏട്ടൻ തകരില്ല സ്വന്തം ഭാര്യയായി ഞാൻ എൻ്റെ ഏട്ടൻ ഒപ്പം നിൽക്കും ഈ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറയും ഇതൊക്കെ തൻ്റെ ചതിയായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് വിഘ്നേഷ് പറയുന്നു പറഞ്ഞു പക്ഷെ ഇതുപോലുള്ള നാറ്റകേസിന് ഒരു കുഴപ്പമുണ്ട് ജ്യോതിമ എത്ര വലിയ നന്മയുള്ളവനായാലും നിമിഷ നേരം കൊണ്ട് ആളുകൾ അതെല്ലാം മറക്കും ആൾക്കൂട്ടത്തിന് മീഡിയയ്ക്കും സത്യം അറിയണ്ട ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടാൽ മതി പിന്നെ അവരതങ്ങ് ഏറ്റെടുത്തോളും ഇനിയിപ്പോൾ അവരുടെ ഉത്സവമാ ഡി കെ എന്ന പെൺപാണിപക്കാരന്റെ കഥകൾ ഓരോന്നോരോന്നായി ഇനി പുറത്തു വരും നിറം പിടിപ്പിച്ചെന്നല്ല ഒന്നാം തരം നുണക്കഥകൾ എല്ലാം ഞാൻ പണം കൊടുത്ത് ചെയ്യിക്കും ജ്യോതി പറയുന്നു നിങ്ങൾ ഈ എഴുതി കൊടുക്കുന്ന നുണക്കഥകൾക്കൊന്നും മറച്ചു വയ്ക്കാൻ പറ്റുന്നതല്ല സത്യം അതെവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും അത് കേട്ട് വിഘ്നേഷ് പറയുന്നു മണ്ടത്തരം പറയാതെ ജ്യോതിമാ ഒരു കള്ളം നൂറ് തവണയല്ല ആയിരം തവണ എഴുതി സത്യമാക്കുന്നവരാ കൂടുതൽ മാധ്യമക്കാർ അവർക്കൊക്കെ ആവശ്യത്തിലധികം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി കെ എന്ന നന്മ മരത്തിൻ്റെ ചില്ലകൾ ഓരോന്നോരോന്നായി വെട്ടി വീഴ്ത്താൻ ഇപ്പോൾ അവൻ്റെ മാനം പോകും ഇനി അവൻ്റെ ബിസിനസ് ഡി കെ റെസ്റ്റോറൻസ് അതിൻ്റെ ഗുഡ്വില് തകർത്ത് തരിപ്പണമാക്കി അതങ്ങ് പൂട്ടിക്കും ഞാൻ അതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതിൻ്റെ ഭർത്താവ് നിൽക്കുമ്പോൾ അപ്പോൾ അമരാവതിയിലെ ആദ്യത്തെ മരണം സംഭവിക്കും അത് കേട്ട് ഭയന്ന ജ്യോതി വിഘ്നേശ്വറിനെ നോക്കുന്നു ഡി കെക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വളർത്തുമക്കളിൽ ഒരാൾ ആക്സിഡന്റിൽ കൊല്ലപ്പെടും എന്ന് വിഘ്നേഷ് പറയുന്നു വേണ്ട അവരൊക്കെ പാവങ്ങളാ അവരെ ഒന്നും ചെയ്യരുത് എന്ന് ശബ്ദമിണറി ജ്യോതി വിഷമത്തോടെ പറയുന്നു എന്താ അവരെ ഒന്നും ചെയ്യരുതെന്നോ അതെങ്ങനെ ജ്യോതിമാ എൻ്റെ മനസ്സിലെ പകയുടെ കനൽ അടങ്ങണ്ടേ നിന്റെ സൂപ്പർ ഹീറോ അല്ലേ ഡി കെ അവനെ ഞാനേ സൂപ്പർ സീറോ ആക്കും അത് കഴിഞ്ഞിട്ടൊരു ചേഞ്ച് കൊടുക്കാം അവൻ്റെ അമ്മയെ കൊല്ലാം എന്താ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തിൽ ജോലി പറയുന്നു നിങ്ങളൊരു മനുഷ്യനാണോ നിരപരാധികളെ കൊല്ലുന്നതാണോ നിങ്ങളുടെ ഹീറോയിസം നീയും അവനുകൂടി എൻ്റെ അമ്മയെ കൊന്നതല്ലേ എനിക്കതിൻ്റെ പ്രതികാരം ചെയ്തല്ലേ പറ്റോ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും എം ബി വിഘ്നേശ്വർ പറയുന്നു ആ സമയം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഡി കെ കൂടെ ആ സ്ത്രീയുണ്ട് ഹേമ എന്ന ആ സ്ത്രീ നോക്കി നോക്കിച്ചിരിക്കുകയാണ് അവിടേക്ക് രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും വരുന്നു സാർ ഞാൻ പറയുന്നതൊന്ന് കേക്ക് അവിനാശിന്റെ കൊലപാതകം സംബന്ധിച്ച ഒരു വിവരം തരാമെന്ന് പറഞ്ഞോണ്ടാ ഈ സ്ത്രീ എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു ട്രാപ്പ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് ഡി കെ പറയുന്നു അയ്യോ ചുമ്മാതാ സാറേ ഈ സാറാ ഞങ്ങളുടെ മുതലാളി പക്ഷേ അതിന്റെ ഇല്ല കേട്ടോ ഇടക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ആവശ്യത്തിന് ക്യാഷും തരും നല്ല സ്നേഹമുള്ള സാറാ ഡി കെ പറയുന്നു ചേ അനാവശ്യം പറയരുത് സാർ ഞാൻ ഇവരെ ആദ്യമായിട്ടാ കാണുന്നത് പോലീസ് പറയുന്നു മതി മതി പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് എ സി പി മാഡം ഇപ്പോൾ വരും അത് കഴിഞ്ഞേ കൊണ്ടുപോകാമെന്നുള്ളതാ എങ്ങോട്ട് എന്ന് ഡി കെ പറയുന്നു കോടതിയിലേക്ക് എന്ന് പോലീസ് പറയുന്നു ഹേമ പറയുന്നു അതെന്താ സാറേ ഞങ്ങളെ കോടതിയിൽ കൊണ്ടുപോകുന്നത് പ്രായപൂർത്തിയായവർക്ക് ഇതൊക്കെ ചെയ്യാന്ന് കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ പിന്നെന്താ അത് കേട്ടിട്ട് ദേഷ്യത്തിൽ ഡി കെ അവർ നോക്കുന്നു അത് വേറെ ഇത് വേറെ എന്ന് പോലീസും പറയുന്നു ആ സ്ത്രീയാണെങ്കിൽ ഒരു ചിരി ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ സമയം ജ്യോതിയോട് വിഘ്നേഷ് ചോദിക്കുന്നു എങ്ങനെയുണ്ട് ജ്യോതിമ്മ ഓക്കെ അല്ലേ വേണ്ട ദയവ് ചെയ്ത് ആ പാവങ്ങളെ ഒന്നും ചെയ്യരുത് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് കൈകൂപ്പിക്കൊണ്ട് ജ്യോതി വിഘ്നേശ്വറിനോട് അപേക്ഷിക്കുകയാണ് പോകാം എല്ലാം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോകാം പക്ഷേ പകരം ഡി കെയുടെ ജീവിതത്തിൽ നിന്ന് നീയുറങ്ങിപ്പോകണം അതിന് നീ സമ്മതിച്ചാൽ ഞാനും എല്ലാം നിർത്താം എന്താ ഡി കെ ഉപേക്ഷിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ പറ്റണം അല്ലെങ്കിൽ സകലത് നശിപ്പിക്കും ഞാൻ എന്ന് വിഘ്നേഷ് പറയുന്നു ആ സമയം ജ്യോതി മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ഞാൻ എന്തു ചെയ്യും എൻ്റെ ഏട്ടനെ വിട്ട് ഞാൻ എങ്ങനെ പോകും പോയില്ലെങ്കിൽ ഇയാളെല്ലാം നശിപ്പിക്കും എൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തെയും രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാ ജ്യോതിമ ഓക്കെ അല്ലേ നിൻ്റെ ഭർത്താവിനെയും അമരാവതിയെയും മക്കളെയും അമ്മയെയും എല്ലാം വരെ രക്ഷിക്കാൻ നിനക്കേ പറ്റൂ പക്ഷേ ഡി കെ നീ ഉപേക്ഷിക്കണം വിഘ്നേശ്വർ പറയുന്നതൊക്കെ കേട്ട് അവസാനം ജ്യോതി സമ്മതിക്കുകയാണ് ശരി സമ്മതിച്ചു എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും പക്ഷെ എത്രനാൾ എത്രനാൾ ഞാൻ മാറി നിൽക്കണം പറയേ ഡി കെ വിട്ട് ഞാൻ എത്രനാൾ മാറി നിൽക്കണമെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് എ സി പി വരികയാണ് അല്ല ആരാ ഇത് ഡി കെയോ ബിസിനസ്സൊക്കെ ഡള്ള ആയതുകൊണ്ടാണോ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് എന്ന് എ സി പി ചോദിച്ചപ്പോൾ ഡി കെ പറയുന്നു നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കണ്ണി കാണുന്നതൊക്കെ സത്യമല്ല ഇത് ഇവർ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ട്രാപ്പാണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പുറത്തുറങ്ങിക്കോട്ടെ സത്യം എന്താണെന്ന് ഇവരെ തന്നെ ഞാൻ പറയിക്കും സൂക്ഷിച്ചോ എന്നെ ചതിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ആ സ്ത്രീയെ ഡി കെ അത് കേട്ട് എ സി ബി പറയുന്നു എന്താ ഇവിടെ ഇവരെ ഭീഷണിപ്പെടുത്തുന്നോ ഇതൊന്നും നടക്കത്തില്ല ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയുകയോ ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുകയോ തടയുന്നത് ജീവിക്കുന്നതോ തടയാൻ പോലീസിന് ഇപ്പോൾ പറ്റില്ല പക്ഷേ പെൺവാണിഭം അതൊരു കുറ്റം തന്നെയാ മുതലാളി ഹോട്ടലിൽ വരുന്ന ഗസ്റ്റിനു വേണ്ടി സ്ത്രീകളെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയം ഡി കെ പറയുന്നു എന്നോട് ഒരുപാട് കളിക്കല്ലേ മാഡം എല്ലാ അവസ്ഥയും തരണം ചെയ്ത് വന്നവനാണ് ഞാൻ അവിടേക്ക് കമ്മീഷണറും കളക്ടറും വരുന്നുണ്ട് അവരൊക്കെ എ സി ബി അവിടെ നിന്ന് എണ്ണയിക്കുന്നു എന്തിനാണ് ഡി കെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് കളക്ടർ ചോദിക്കുന്നു ഇവരെ ഒരു വീട്ടിൽ നിന്ന് ഒരുമിച്ച് പിടിച്ചതാ ഈ സ്ത്രീ പറയുന്നത് ഇത് ഇവരുടെ പെൺവാണിപ സമൂഹമാണെന്നാ എന്ന് എ സി ബി പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ കളക്ടർ പറയുന്നു തന്നോട് ആരാ പറഞ്ഞത് ഡി കെക്ക് പെൺവാണിഭ സംഘം ഉണ്ടെന്ന് ഈ സ്ത്രീയാണോ ആരാ ഇവർ എന്താ ഇവരുടെ ക്രെഡിബിലിറ്റി കമ്മീഷണർ പറയുന്നു അന്ന ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഈ യൂണിഫോം മറ്റാർക്കും പണയം വയ്ക്കരുത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ നാണം കളി കളിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് കളക്ടർ പറയുന്നു ഈ സ്ത്രീയെ കാണാൻ പോകുന്നതിന് മുമ്പ് ഡി കെ എന്നെ വിളിച്ചിരുന്നു അവിനാഷിൻ്റെ കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ നൽകാമെന്ന് ഇവർ പറഞ്ഞ കാര്യവും എന്നോട് പറഞ്ഞു എന്നിട്ട് ഫോണിലുള്ള ആ സംഭാഷണം കേട്ട് കൊടു കേൾപ്പിച്ച് കൊടുക്കുകയാണ് കളക്ടർ കളക്ടറും ഡി കെയുമായുള്ള ആ സംഭാഷണം കേട്ടിട്ട് എ സി പി ഡി കെ നോക്കുന്നു കമ്മീഷണർ പറയുന്നു അന്നെ കേട്ടില്ലേ ആര് ആരെയാണ് ട്രാപ്പ് ചെയ്തതെന്ന് ഇപ്പം മനസ്സിലായില്ലേ കളക്ടറെ വിളിച്ചതുപോലെ ഡി കെ എന്നെയും വിളിച്ചു ഇനി അതും കൂടി കേൾപ്പിക്കണോ എ സി പി പറയുന്നു വേണ്ട സർ ഐ എം സോറി കളക്ടർ പറയുന്നു എന്നെ ഒരു കാര്യം മനസ്സിലാക്കണം വ്യക്തിപരമായ ഈഗോയും വിരോധവും തീർക്കാനുള്ള വഴിയല്ല ഈ യൂണിഫോം ഈ ഡ്രാപ്പിന് പിന്നിൽ ആരായിരുന്നാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം ഓക്കെ സാർ ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടെത്തിയിരിക്കുമ്പോൾ എന്ന് കമ്മീഷണറും പറയുന്നു ഡി കെയും കൂട്ടി അവിടെ നിന്നും പോകുകയാണ് കളക്ടർ ഇവരെ ലോക്കപ്പ് ചെയ്യുക എന്ത് വേണമെന്ന് ഞാൻ പറയാം എന്ന് കമ്മീഷണർ എ സി പിയോട് പറയുന്നു എ സി പി പറയുന്നു സാർ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ വന്നേ ഉള്ളൂ നോ എക്സ്പ്ലനേഷൻ ഡു വാട്ട് ഐ സേ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ കളക്ടർ അവിടെ നിന്നും പോകുന്നു ആ സമയം അവിനാശിയിൽ നിന്നും എല്ലാ സോറി വിഘ്നേഷിൽ നിന്നും എല്ലാം കേട്ടിട്ട് ജ്യോതി തിരികെ വരികയാണ് ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് വിഘ്നേശ്വർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ടെൻഷൻ ആവുകയാണ് ജ്യോതി ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ച് കരയുകയാണ് ജ്യോതി ഓട്ടോയിലിരുന്ന് ജ്യോതി അമരാവതി വീടിന്റെ ഫ്രണ്ടിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയാണ് ആകെ തകർന്ന അവസ്ഥയിൽ ജ്യോതി അമരാവതി വീട്ടിലേക്ക് കട നടന്നു വരികയാണ് എന്നിട്ട് വീടൊന്ന് നോക്കുന്നു എന്നിട്ട് അവർ സംസാരിച്ച കാര്യം ആലോചിക്കുകയാണ് ജ്യോതി പറയൂ ഞാൻ എത്ര കാലം മാറി നിൽക്കണം എന്ന് ജോർജ് ചോദിച്ചപ്പോൾ വിഘ്നേഷ് പറയുന്നു എൻ്റെ മനസ്സിലെ കലി അടങ്ങുന്നത് വരെ അതുവരെ നീ മാറി നിൽക്കണം നീ കൂടെയില്ലാത്തതിൻ്റെ ദുഃഖം അവൻ അറിയണം ജോലി പറയുന്നു അതല്ല ഞാൻ ചോദിച്ചത് എത്രനാൾ എത്രനാൾ ഞാൻ എൻ്റെ ഏട്ടനെ ഉപേക്ഷിച്ച് മാറി നിൽക്കണമെന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ അമ്മ മരിച്ചതിന് ഞങ്ങൾ കാരണമാണെങ്കിൽ ഞാൻ അതിന് പ്രായചിത്തം ചെയ്യാം എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി എൻ്റെ പ്രാണനായ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കാം പക്ഷേ അതിനൊരു സമയപരിധി ഉണ്ടായേ പറ്റൂ നിങ്ങളുടെ മനസ്സിലെ കലി അടങ്ങി തിരിച്ചു പോകാൻ എത്ര സമയം വേണം അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ പറയാം മിനിമം വൺ ഇയർ ഒരു വർഷം എന്ന് വിഘ്നേഷ് പറയുന്നു അത് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായാൽ നിനക്ക് തിരിച്ചു പോകാം ഇല്ലെങ്കിൽ പിന്നെയും നീളും ഞാൻ പറയുന്നത് വരെ നീ അവൻ്റെ ലൈഫിൽ നിന്ന് പോയേ പറ്റൂ പോകാം പോകാം പക്ഷേ ഞാൻ അവിടെനിന്ന് ഇറങ്ങിയതിനു ശേഷം എൻ്റെ ഭർത്താവിനോ കുടുംബത്തിനോ നിങ്ങൾ കാരണം ഒരു പോറല്ലെങ്കിലും സംഭവിച്ചാൽ അന്ന് ഞാൻ തിരിച്ചു വരും എൻ്റെ ഭർത്താവിനോട് ഞാൻ എല്ലാ സത്യവും പറയും എന്ന് ജ്യോതി പറയുന്നു ചിരിച്ചുകൊണ്ട് വിഘ്നേഷ് പറയുന്നു സമ്മതം ജ്യോതിമ്മ നീ ഇപ്പോൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര ദുഷ്ടനൊന്നുമല്ല പക്ഷേ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആത്മാവനോട് ക്ഷമിക്കില്ല എൻ്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നത് വരെ എൻ്റെ മനസ്സിലെ കലി അടങ്ങില്ല അത് കഴിഞ്ഞ് നിനക്ക് തിരിച്ചു പോകാം അതിനൊരു സമയപരിധി പറയാൻ പറ്റില്ല ഇപ്പോൾ നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഡീ കിയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക ഈ കാര്യങ്ങളൊക്കെ എം ബി വിഘ്നേശ്വർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ അമരാവതിയിലേക്ക് നടന്നു പോവുകയാണ് ജ്യോതി